എത്രാമത്തെ? മൂന്ന്. ഇത് എത്രാമത്തെ? മൂന്ന്. ഇത്ര ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ രണ്ട് കല്യാണം മുടങ്ങിയത് എന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞാ. അല്ല, കഴിഞ്ഞ രണ്ട് കല്യാണം ഫോണിലൂടെ വിളിച്ചു പറഞ്ഞ നീ. ഈ കാർഡുമൊക്കെ ആയിട്ട് ഇത്രയും ദൂരം വരിക എന്ന് പറഞ്ഞ പരിഹാരം? എന്ത് പരിഹാരം? കുടുംബ ജോലിസിന്റെ പ്രശ്ന പരിഹാരം. അതിപ്പോ എന്തിനാണാവോ? കഴിഞ്ഞ രണ്ട് കല്യാണം അതിവിദഗ്ധമായിട്ട് മുടങ്ങിയത് ബന്ധുമിത്രാദികളെ നേരിട്ട് പോയി വിളിക്കാത്തോണ്ടാന്ന്. അവരെ നേരിട്ട് പോയി ക്ഷണിച്ചു കഴിഞ്ഞാൽ അവരുടെ അനുഗ്രഹം കൂടെ നമുക്ക് കിട്ടുമെന്നാ ജോത്സ്യം പറയുന്നത്. ഞാൻ ഓർത്തപ്പോ സത്യം. ഓ, അപ്പൊ സാറ് രാവിലെ വീട് കയറി ഇറങ്ങി അനുഗ്രഹം പിടിച്ചു മേടിക്കാറങ്ങിയേക്കുക? അതെ, അതെന്റെ ഒരു വാശിയാ. ഇനി ഒരു കാരണം കൊണ്ട് ഈ കല്യാണം മുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. കുടിക്ക്. അല്ല, അടുത്ത ഇനി ആറ് അനുഗ്രഹം മേടിക്കാനാ സാറിന്റെ പ്ലാൻ? നമ്മുടെ ശ്രീലക്ഷ്മിയുടെ വീടോട് അടുത്തല്ലേ, ഇനി അവിടെ കൂടെ കയറിയിട്ട് ഞാൻ ഇന്ന് തന്നെ തിരിച്ചു. അവളുടെ അനുഗ്രഹം മേടിക്കണമെങ്കിൽ നീ ക്യൂ നിൽക്കണം. അവളെന്താ ബിവറേജിലെ ക്യാഷറാണ്? പോടാ അവിടെ. എടാ, കഴിഞ്ഞ ഇലക്ഷൻ അവള് ജയിച്ച് ഇപ്പൊ വലിയ പഞ്ചായത്ത് പ്രസിഡന്റാ. സൈമിനച്ചായാ, ഇങ്ങനെ മിണ്ടായിരുന്ന ലാഗ് അടിക്കും, എന്തേലും ഒന്ന് പറയേ. ദേ പ്രസിഡന്റേ, ആദ്യം പറഞ്ഞത് എനിക്ക് വീണ്ടും പറയാനുള്ളൂ. അതിന് സമ്മതമാണെങ്കിൽ കൊടുത്ത കേസ് ഞാൻ പിൻവലിക്കാം. അച്ചായ, അങ്ങനെ പറഞ്ഞാ എങ്ങനാ? ഇവന്മാർ ഈ അവസ്ഥയിൽ എന്തോ ചെയ്യും? ഇവന്മാർ എന്തോ ചെയ്യുമെന്നോ? ചെയ്തത് മൊത്തം ഇവന്മാരല്ലയോ? ഈ വീടിന് മുമ്പിൽ കൊണ്ടിട്ട് അമ്മ രാജുക്കിയ ബൈക്ക് ഇടിച്ചു കൊന്നത് മനസ്സിലായോ? മനപൂർവ്വം അല്ല, പറ്റിപ്പോയതാ. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കത്തിയില്ല, സത്യമാ. ഞങ്ങള് കണ്ടില്ല ജൂക്കി റോഡിൽ നിൽക്കുന്നത്. അച്ഛാ, കണ്ടിരുന്നെങ്കിൽ ഞാൻ ചവിട്ടിയാനെ. ആര് കിട്ട്? ജൂക്കി കിട്ട്. കണ്ടോ കേട്ടോ കേട്ടോ. അല്ല, ജൂക്കി അടിക്കാതെ വണ്ടി കിട്ട് ചവിട്ടി നിർത്തിയാൽ. പറഞ്ഞു കേട്ടല്ലോ, ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കി ഉമാര് പറയുന്ന മൊത്തം പച്ചക്കള്ളമാണെന്ന്. അച്ഛനെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒന്ന് കേസ് കൊടു. ഇങ്ങനെ നീ ചുമ്മാ ചത്ത പട്ടി ഇടുക, അച്ഛനെ മോളന്നല്ലോ. എടാ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. എടാ എടാ, 50,000 രൂപ കൊടുത്ത ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചോണ്ടെ, മനസ്സിലായോ? അത് ഈ വീട്ടിലെ പട്ടി ആയിരുന്നില്ല, ഇവിടുത്തെ ഒരു അംഗമായിരുന്നു. പ്രസന്റ് അറിയാമോ, 3 വയസ്സ് മാത്രമേ പറയാനുള്ളായിരുന്നു. എന്നാ പിന്നെ അച്ഛൻ എന്താ ഞാൻ അഴിച്ചു വിട്ടെ? കെട്ടിട്ട് വളർത്തിയാ പോരായിരുന്നോ? എടാ, ഒന്നിനെയും കെട്ടിട്ട് വളർത്താൻ പാടില്ല, അത് ആദ്യം മനസ്സിലാക്ക്. അച്ഛായ, അച്ഛൻ പറഞ്ഞ എനിക്ക് മനസ്സിലാവും, പക്ഷെ 50,000 രൂപ ഇവന്മാരെ കൊണ്ട് കൂട്ടിയ കൂടത്തില്ല അച്ഛായ. ശരി, എൻ്റെ ഒരു തീരുമാനം ഞാൻ പറയാം. ഒരു ചെറിയ കൺസിഡറേഷൻ, എന്തായാലും പ്രസിഡന്റുമാരെയും കൊണ്ട് ഇവിടെ വന്നാലേ, കേസ് ഞാൻ പിൻവലിക്കാം. പക്ഷേ പകരം എനിക്കൊരു ഡോഗിനെ വേണം. അത് അവക്ക് പകരമാകത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും അവളോളം പോകുന്നവരെണ്ണം. ഇതിൽ കുറഞ്ഞൊരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല, സമ്മതമാണ്. എന്തു പറയുന്നു? എടാ, ബൈക്ക് എന്നായിട്ടും? ഇനി 10-15 ദിവസം അതിന് എടുക്കുന്നു. എൻ്റെ പൊന്നു വിനോദം എത്ര പൈസ ആയാലും വേണ്ടിയല്ല സൈമിനാച്ചൻ്റെ കേസിൽ നിന്ന് ഊരെടുക്കണം. എടാ, അയക്ക കൊടുക്കണം 50,000 രൂപ എൻ്റെ ഉണ്ടോ? ഇല്ല. പകരം വെക്കാൻ ഡോഗ് എൻ്റെ ഉണ്ടോ? ഇല്ല. ഇത് രണ്ടും ഇല്ലാതെ എങ്ങനാ? നീ മിണ്ടാതാണോ? ഞാൻ പ്രസന്റ് എന്തോ പറഞ്ഞു കേൾക്കാം. സമയം എന്തോ ആയി? 15 ലേറ്റായി. സമയം അറിയാനാണോ ഞങ്ങളോട് ഇത്രയും ദൂരം വരാൻ പറഞ്ഞേ? എന്നാ പിന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ പോരായിരുന്നു? എൻ്റെ വാച്ചിൽ സമയം നിന്നോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കാം. പ്രസന്റ്, ഞങ്ങളെ ഈ കേസിൽ നിന്ന് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ആ, ഒരു മാർഗമുണ്ട്. അതാ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ. ഇവിടെ അടുത്തൊരു വീട്ടിൽ 2 മുന്തിനും ഡോഗുണ്ട്, വിൽക്കാനുണ്ടെന്നാ കേട്ടെ. പൈസയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യിക്കാം. ഇനി പ്രസിഡന്റ് പറഞ്ഞ പിന്നെ മറുവാക്കില്ലല്ലോ. അവന്റെ ഒക്കെ ഒരു പ്രസിഡന്റ്. നീയൊക്കെ ഇലക്ഷന് മുമ്പ് വിളിച്ചു കാണിച്ചിട്ട് വന്നേലോടി, അത് കഴിഞ്ഞാൽ നീ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അത് പിന്നെ ജനങ്ങളുടെ ഉന്നമനത്തിന് പ്രവർത്തിക്കുമ്പോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. എടി, ആട് ഉന്നമനം, നിന്റെ ഒക്കെ ഉന്നമനം. നീ രണ്ടല്ലേ വീട് വെച്ചിട്ട് ഇപ്പം നീ ഇങ്ങോട്ട് നോക്കിയേ. നീ ഇലക്ഷന് മുമ്പ് വിട്ടാ ബൾബാത്, അത് കഴിഞ്ഞാൽ ഒന്ന് മിന്നണമല്ലോ. അവളുടെ പൈപ്പ് കണക്ഷൻ മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 29 ദിവസം ഉണ്ടല്ലോ. ഈ ഒരു കമ്മൂളിച്ച് പിന്നുള്ള ഒരു ദിവസം മഴത്തുള്ളി വീഴുന്ന പോലെ രണ്ടിട്ട് വീണാലായി. എന്റെ മക്കളെ ഞാൻ കുളിപ്പിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയാവോ? ചേച്ചി കുളിക്കാറില്ലേ? അതിന്റെ മക്കൾക്ക് കിട്ടാത്ത സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട. അല്ല, ഇവിടെ ഈ മുന്തിയേന നായ്ക്കളെ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നാ. ഏത് നാറിയാടാ പറഞ്ഞ എന്റെ ഡോഗുകളെ കൊടുക്കാനുണ്ടെന്ന്? അത് പറഞ്ഞ നാറിയെ ഞാൻ പിന്നെ കാണിച്ചു തരാം. പക്ഷെ ആ മുന്തിയിലെ നായ്ക്കളെ കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ തരണം. ഞങ്ങളുടെ അവസ്ഥ ഇപ്പം വല്ലാത്ത മുന്തിയ അവസ്ഥയായിരുന്നു. ആണല്ലയോ, എൻ്റെ ഈ മുന്തിയത് കാണും, ചിലപ്പോൾ മുന്താത്തത് കാണും. നീയൊക്കെ ഇനി അധികം നേരം ഇവിടെ നിന്നാ, നിന്റെ ഒക്കെ ലൈഫ് മൊത്തം മുന്തും. അല്ല, ഇവിടെ നിങ്ങൾ കാനഡയിലൊക്കെ പോകല്ലോ, മക്കളെ വേണമെങ്കിൽ ഇവരെ ഏൽപ്പിച്ചോ, ഇവിടെ നോക്കിക്കോളൂ. ആണല്ലയോ, ഞാൻ ഇപ്പൊ കാനഡയിൽ പോകും, ചിലപ്പോൾ പറക്കോട് ചന്തയിൽ പോകും.
നീയൊക്കെ ആരാ ചോദിക്ക? എന്റെ മക്കളെ ഞാൻ ആരെ ഏൽപ്പിക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യേ, നടക്കാത്ത പദ്ധതിക്ക് പോയി കല്ലിട്. അതും നടന്നില്ലെങ്കിൽ നാലോലക്കാലുണ്ടല്ലോ, അതിങ്ങനെ വലിച്ചു കെട്ടണം. എന്നിട്ട് ബസ് സ്റ്റോപ്പ് വന്നു പറഞ്ഞാൽ അതിന്റെ ഫണ്ട് പഠിച്ചു മാറ്റണം. അതിനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല, നീ ഇറങ്ങി പോവോ. വായി എന്റെ മക്കള്. ആ നിങ്ങൾ വിഷമിക്കണ്ട, ഇതിനേക്കാൾ നല്ല ഡോക്ടറിനെ കിട്ടുന്ന സ്ഥലം എനിക്കറിയാം. ആളെന്റെ ഒരു കൂട്ടുകാരിയാ. പക്ഷെ ഈ ഒരു കാര്യം വന്നിച്ചൊന്ന് കേറാൻ പറ്റത്തില്ല. പിടിക്കുമ്പോ വീക്ക് പോയിന്റ് തന്നെ പിടിക്കാം. എന്തോന്ന് വീക്ക് പോയിന്റ് പിടിക്കണോന്ന്? കൊള്ളാം കേട്ടോ. എടാ ഇത് ഇതിന് എടുക്കണോടാ, ഇതിനെ എടുത്താലോടാ. അയ്യേ ഇത് സുഖമില്ല. അതായാലേ എന്നാ ഇവന് ഇതിനെ നോക്ക്. ഏ ഇതിനെ ഇത് വേണ്ട, അത് മതി. പിന്നെ പിന്നെ ഇവനെ നോക്കിയാലോ. എടാ പ്രസിഡന്റ് എന്ത്, ഇവിടെ വന്നിട്ട് അത്ര നേരമായി. ഓ ഇവർ ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ. ഞാനല്ല അവിടുന്ന്. അടുത്ത മാസം എന്റെ കല്യാണോ, ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. അയ്യോ നിങ്ങൾ വരണ്ട, നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. അന്വേഷിച്ചപ്പോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വിളിക്കാവോ? അവളൊന്ന് എന്റെ അടുക്കള കേട്ടോ, തോന്നുന്നു എടുത്ത് വിളിക്കാന്. ഇവിടെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞു. എങ്ങോട്ടാ പോയെന്നറിയാമോ? പിന്നെ അവളെ എങ്ങോട്ടാ പോയെന്ന് എനിക്ക് അറിയാം, ഞാൻ തൊടുത്തളയാം. ഇവരുടെ കാര്യം ഞാൻ പറഞ്ഞോ, ഇഷ്ടമുള്ള ഏതാണ്? ഇതിന്റെ വിലയൊക്കെ എങ്ങനെ? വില നോക്കണ്ട, കുറവാ. ഇപ്പൊ ഉത്സവമായിട്ടേ ഞാൻ ഓഫറും കൊടുക്കുന്നുണ്ട്. ഓഫറൊക്കെ ഉണ്ടോ? അല്ലാണ്ട് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചത് ഫ്രീ, പിന്നാണ്ട് അതിനെ എടുക്കുകയാണെങ്കിൽ അടുക്കത്തെ ഫ്രീ, പിന്നെ ഈ വലുതിനെ എടുത്തു കഴിഞ്ഞാൽ ഇത് മൂന്ന് പേര് ഫ്രീ, പിന്നെ പ്രാവിനെ കൂടെ കൂട്ടത്തിൽ തരാം. ഇതെന്തോ ആനുവൽ ക്ലിയറൻസ് വല്ലതാണോ? നിങ്ങൾക്ക് നഷ്ടം വരരുതല്ലോ കച്ചവടമാകുമ്പോൾ. ഞങ്ങളിപ്പോ പൈസ എടുത്തിട്ടില്ല. അത് കുഴപ്പമില്ല, പിന്നെ പൈസ കൊണ്ട് വന്നിട്ട് ഡോഗിനെ കൊണ്ടുപോവാ. ഞാനപ്പോ ഒരു കാര്യം ചെയ്യാം, ഓരോ ഫോട്ടോ വിധ സൈമിച്ച് അയച്ചു കൊടുക്കാം. അച്ഛൻ തീരുമാനിക്കട്ടെ ഏതാ വേണ്ടേന്ന്. പിന്നെ അങ്ങനെ ചെയ്യാം, ഞങ്ങൾ എന്നാ പോയിട്ട് പൈസ ആയിട്ട് വരാം. ശരി. അതെ, നേരത്തെ തൂക്കിയ അളവിനേക്കാൾ കുറച്ചുകൂടെ കുറവുണ്ട് കേട്ടോ. അത് ഈ സോപ്പിന്റെയും അഴുക്കിന്റെ ഒക്കെയാ. നിന്നാ സോപ്പിടാൻ പോയേ? ഒരു മനുഷ്യ സോപ്പ് ചെയ്ത് കുളിക്കുന്നേ. ഇതിപ്പം എത്ര കിട്ടും? എന്തായാലും നിങ്ങൾ പറഞ്ഞ വില എന്തായാലും കിട്ടത്തില്ല. ഇപ്പം തൂക്കിയ തൂക്കത്തിനനുസരിച്ചുള്ള വിലയാണ് നിങ്ങൾ തരാം. എന്താ എടാ, നിങ്ങൾ ഉള്ളതങ്ങ് മേടിക്കും. എന്നാ എടുക്കട്ടെ. ആ ശരി. ഒരു പട്ടി കാരണം നിന്റെ മാല വരെ പോയല്ലോ. പിന്നെ വേറെയും കുറെ ഓഫറുകളുണ്ട്. വലിയ ഡോഗിനെ എടുക്കുകയാണെങ്കിൽ കുഞ്ഞ് രണ്ടെണ്ണം ഉണ്ട്, അത് ഫ്രീ ആയിട്ട് തരും. പിന്നെ പ്രാവുണ്ട്, കൊക്കറ്റയിലുണ്ട്, പിന്നെ പൂച്ചയുണ്ടല്ലോ, ജർമ്മൻ പൂച്ച, പേർഷ്യൻ പൂച്ച, സോയിറ്റ്യൂണ, തത്തമ്മയില്ലേ നാടൻ തത്തമ്മ, തെങ്ങിന്റെ പൊത്തി. ഈ പ്രസിഡന്റ് ഇവിടെ ഒത്തിരി പോയിട്ട് ഒരു മണിക്കൂറോളമായി. എങ്ങോട്ടാ പോയെന്നറിയോ? അതറിയത്തില്ല, ക്യാഷ് ആയിട്ട് വരാന്ന് പറഞ്ഞു. വന്നിട്ട് ഒരു ദിവസം കഴിയുന്നു, എന്തായാലും പ്രസിഡന്റിനെ നേരിട്ട് ജനിച്ചിട്ട് അവിടെ നിന്ന് പോത്തുള്ളു. അതെന്റെ ഒരു വാശിയാ, ഇനിയും മടങ്ങാൻ പാടില്ലല്ലോ. അല്ല തത്തമ്മ, എന്റെ പെണ്ണേ വേണ്ട. അപ്പൊ എന്റെ ഉത്സവ ഓഫർ അറിഞ്ഞിട്ട് വന്നല്ലേ. പ്രസന്റ് എന്തിനാ പെട്ടെന്ന് കാണണം പറഞ്ഞേ? ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമ്മൾ അയച്ചു കൊടുത്ത ഫോട്ടോസിലെ ഡോഗ്സ് ഒന്നും സൈമിച്ചാൻ ഇഷ്ടപ്പെട്ടില്ല. അയാൾ ഉദ്ദേശിക്കുന്ന ഈ ബ്രീഡൊന്നും അല്ല. അയാൾക്ക് പിന്നെ എന്തോ ബ്രീഡാ വേണ്ടത്? വായന തീത് പോകുന്ന ഡ്രാഗൺ കുഞ്ഞിനെ. എടാ അയാൾക്ക് ഒരു റെയർ ബ്രീഡാ വേണ്ടേ? ഈ അവസാന നിമിഷം റെയർ ബ്രീഡിനോടൊപ്പം ഒരു സ്ഥലമുണ്ട്, പക്ഷെ അങ്ങോട്ട് ഞാൻ വരത്തില്ല. അയാളൊരു ചെത്തയാ. ആ സ്ഥലം എവിടെ ആയാലും കുഴപ്പമില്ല. മേഡം അഡ്രസ്സാ, ഞങ്ങളെ മീറ്റ് ചെയ്തോളാം.